ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ്, നോക്കൂ, ഇത്രയും ദിവസം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കല്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കാന്ന് പറയും. അതായത് ഒരു മനുഷ്യന്റെ മനസാക്ഷിക്ക് പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട്. അതായത് നമ്മൾ ഇത്രയും ദിവസം ഓടി അലഞ്ഞ് സത്യം പറഞ്ഞാൽ തെണ്ടി തിരിഞ്ഞ് നടക്കാന്ന് പറയാം. അതായത് നമ്മൾ കുറേ കാര്യങ്ങളിൽ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുറക്കായത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ആ നമ്മളെ മേലിപ്പോൾ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടെന്ന് വെച്ചാൽ കുറേ പ്രശ്നം വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ പേരിൽ ഇപ്പം പല രീതിയിലും അടിച്ചിറക്കി വിടുന്നുണ്ട്. ഇത്രയും ദിവസം ഞങ്ങൾ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ വിചാരിച്ച ഒന്നും പ്രതികരിക്കേണ്ട, അത് അതിൻ്റെതായ രീതിയിൽ പോട്ടെ, നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകാം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇനിയും നമ്മൾ പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും ഞങ്ങളെ ചവിട്ടിത്താത്ത് ഉറപ്പായിട്ടും ഞങ്ങളെ കരിവാരി തീർക്കും, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കും. അതായത് നശിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, എങ്ങനെ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നമ്മളെ ഇല്ലാതാക്കാം, എന്തൊക്കെയാണ് ഞങ്ങൾക്കെതിരെ അടിച്ചിറക്കുന്നത്, ഞങ്ങൾക്ക് തന്നെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമായി മാറി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും ഇപ്പം അതിനൊരു മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ സ്നേഹിക്കുന്ന 1,800,000 ആളുകളുണ്ട്. നമുക്ക് വേണ്ടി ഇത്രയും നാളും പല സ്ഥലത്തും വാദിച്ചവർ, അതായത് നമുക്ക് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ജീവന തുല്യം കണ്ട കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ആ ചിലരുടെ അജണ്ട, അതായത് ചില സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഞങ്ങൾ ഇടപെട്ട ചില കാര്യങ്ങളിൽ ചിലർക്കുണ്ടായ ബുദ്ധിമുട്ട്, അവർ വേറൊരു രീതിയിൽ ഞങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരെ ആക്രമിക്കുകയും ഇന്ന് ഞങ്ങളുടെ ഈ ബുഡ്ജറ്റ് എന്ന് പറഞ്ഞ പേര് പറയുന്നവനെ അടിക്കാനും തെറി പറയാനും ആ ഒരു രീതിയിലേക്ക് എത്തിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ പറയാതെ ഇന്ന് എൻ്റെ അനിയനി ഉണ്ടായിരിക്കുന്ന അവസ്ഥ, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആരൊക്കെയോ ഭയപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് ആ സത്യമായിട്ട് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തന്നെ ചിന്തിച്ചു ഈ ഞങ്ങളെപ്പോലുള്ള ഈ രണ്ട് പിള്ളേരെ ആരെയും ഭയപ്പെടേണ്ട കാര്യമുണ്ടെന്ന്. പക്ഷെ ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളെ വേട്ടയാടിയെന്ന് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, വേട്ടയാടുക. അതായത് വേട്ടയാടുകയെന്ന് വെച്ചാൽ ഇരയ്ക്ക് വേണ്ടി വേട്ടയാടുന്ന പോലെയല്ല, അതായത് എന്തൊക്കെയോ ചെയ്ത് തീർക്കണം, അതായത് എങ്ങനെയെങ്കിലും ഞങ്ങളെ കുടുക്കണം, അല്ലെ ഞങ്ങളെ എങ്ങനെയും ഈ ലോകത്തു നിന്ന് ഉന്മൂലം ചെയ്യണം. സമൂഹത്തിന് മുന്നിൽ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു മനുഷ്യൻ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ തല്ലുന്ന രീതിയിലാക്കി എടുക്കണമെന്നുള്ള ഒരു അജണ്ടയോടുകൂടി നടന്ന ഒരു വൻ പ്ലാനിങ്ങോടുകൂടി ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷേ അത് ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോയി. കാരണം ഇനിയും നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്ന് വരെ നമ്മളെ പിരിക്കുന്ന രീതിയിലായിപ്പോയി ആ കാര്യങ്ങൾ. കാരണം ഞങ്ങൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ യാത്രാ രീതികൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് വളച്ചൊടിക്കുക. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്നത് എല്ലാം നമുക്കെതിരായി, നമ്മളെ എതിരാക്കി മാറ്റുക. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന 1,800,000 ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം വെച്ചാൽ നിങ്ങളാ ചോദിക്കും, ഞങ്ങൾ പോലും പറയാതെ ഞങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്തും ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച കുറേ ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കേണ്ട അവസരമാണ്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും നിശബ്ദത പാലിക്കില്ല. അങ്ങനെ നിശബ്ദത പാലിച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ ചതിക്കുന്നതിന് തുല്യമായിപ്പോൾ. കാരണം കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. കാരണം കുറേ ആൾക്കാർ, അതായത് എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ, സമൂഹത്തിൽ ഒരു 20% ആൾക്കാർ ഇതുവരെ പ്രതികരിച്ചുള്ള കുറേ ആൾക്കാർ ഇനി പ്രതികരിക്കാത്തവരുണ്ട്. എന്താണ് ഇതിൻ്റെ അജണ്ട, അല്ലെ എന്താണ് ഇതിൻ്റെ അത് നടന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാർ. കാരണം ഇതൊരു വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയും വ്യക്തമായ അജണ്ടയോടും കുറേ മാഫിയകളുടെ എന്താ പറയുക, സാമ്പത്തിക നഷ്ടത്തിൽ അവർക്കുണ്ടായ നഷ്ടം കാരണം ഞങ്ങൾ മൂലം നഷ്ടം ഉണ്ടായെന്നുള്ള ചിന്താഗതിയും, അതിലൂടെ പല ഉദ്യോഗസ്ഥർക്കും പല സ്ഥലങ്ങളിലും അവർ പൈസ ഇറക്കി കൊടുത്ത് ഞങ്ങളെ കുടുക്കിയ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരു യുക്തിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഇന്നത്തെ ഈ സമൂഹത്തിൽ, അല്ലെ ഇന്നത്തെ നമ്മുടെ ഈ കേരളത്തിൽ ഞങ്ങളെ വണ്ടി ഓടുന്ന പോലെ അല്ലായിരുന്നോ ഇത്രയും നാൾ വണ്ടികൾ? എത്രയെത്ര ടൂറിസ്റ്റ് ബസ്സുകൾ, എത്രയെത്ര ട്രാവലറുകൾ, എത്രയെത്ര കാറുകൾ, എത്രയെത്ര ഇതൊക്കെ കേരളത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. ഈ ഞങ്ങളെ പിടിച്ച രീതിയിലാണെങ്കിൽ, ഞങ്ങളുടെ വാഹനം കസ്റ്റഡിയെടുത്ത രീതിയിലാണെങ്കിൽ, ഈ റോട്ടിൽ കൂടെ ഒരു ലോറിക്കോ, ഒരു ടിപ്പറിനോ, ഒരു ബസ്സിനോ, ഒരു പ്രൈവറ്റ് ബസ്സിനോ, ഒരു ടൂറിസ്റ്റ് ബസ്സിനോ, ഒരു ട്രാവലിനോ ഒന്നും ഓടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവരുടെ ആ കാര്യങ്ങൾ ചെയ്തത്. അപ്പം ഇത് സത്യമായും വ്യക്തമായ പ്ലാനോടുകൂടി ചെയ്തതാണ്. വ്യക്തമായ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അറിവില്ലായ്മേനെ പലരും ചൂഷണം ചെയ്ത് തീർത്ത കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയണമെന്ന് ഞങ്ങൾ തീർച്ചയായും
എന്താ പറയുക, അത് പറയണം. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇനിയും പിന്നെ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. വ്യക്തമായ അജണ്ടയോടുകൂടി നടന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു സത്യം പറഞ്ഞ ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ ഒരു കെണിയിൽപ്പെടുത്തി, അത് വ്യക്തമായ രീതിയിലുള്ള കെണി. അതായത് ഞങ്ങൾ അരിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനും ലിബിനും മനസ്സിലാക്കിയത് നമ്മൾ ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വൈകാരികം ഞങ്ങളുടെ അറിവില്ലായ്മനെ മുതലാക്കി ഞങ്ങളെ പെടുത്തിയതാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ട് മാസം മുമ്പേ ആസാം, അതായത് നമ്മൾ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ യാത്രയ്ക്ക് അവസാനം ആസാമിലെത്തുകയും ആസാം ബസ് ഇഷ്യൂ, അതായത് ഞങ്ങളുടെ ചാനലിൽ അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇടപെടുകയും അതിൽ ചില മാഫിയ സംഘങ്ങൾക്ക് ആ നഷ്ടം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ, അതായത് അതിനകത്ത് ഞങ്ങൾ എടുത്തു പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട്. അതിന്ന് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങൾ, അതായത് ഞങ്ങൾക്കെതിരെ പിന്നെ പല പിന്നെ ഉദ്യോഗസ്ഥരും അതേ സംവിധാനങ്ങളും പ്രവർത്തിച്ച ശുഷ്കാന്തി ആ കാര്യത്തിൽ അന്ന് കാണിക്കുവായിരുന്നതിൽ ഇന്ന് പല കാര്യങ്ങളും ഇവിടെ ഒഴിവാക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ അന്ന് എടുത്തു പറഞ്ഞ കാര്യമാണ്, ഒന്നാമത്തെ കാര്യം വൻ രീതിയിലുള്ള കഞ്ചാവ് പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നത്, അത് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. അത് പറഞ്ഞ പിറ്റേ ദിവസം 250 കിലോ കഞ്ചാവ് കാസർഗോഡ് വെച്ച് പിടിച്ചു. അത് ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ മാഫിയ സംഘങ്ങളുടെ വ്യക്തമായ എന്താ പറയുക ഉദ്യോഗസ്ഥ തലത്തിലുള്ള പിടിപാടിലൂടെയാണ് ഇന്ന് ഞങ്ങളെ, അതായത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെ ആരോപണങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഞങ്ങൾ കഞ്ചാവ് സംഘമാണ്, ഞങ്ങൾ കഞ്ചാവ് യാത്ര പൊക്കിപ്പിടിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ രീതിയിലുള്ള ഉത്തരം തരിക എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ഒരു ആവശ്യമാണ്. കാരണം അത് പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം അന്ന് ഞങ്ങൾ ആസാം ഇഷ്യൂവിൽ ഇടപെട്ടപ്പോൾ ഞങ്ങൾ അന്ന് എടുത്തു പറഞ്ഞ മൂന്ന് കാര്യം, ഒന്നാണ് വൻ രീതിയിലുള്ള കഞ്ചാവ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. ആ ഞാൻ പറഞ്ഞു അതിലൊരു ചെറിയ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ച ഒരു ചെറിയ ഒരു ഇത് മതിയായിരുന്നു ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ചെറിയ അന്വേഷണം ഉണ്ടായി പല കാര്യങ്ങളോട് നിർത്തായിരുന്നു. അന്ന് ഞങ്ങൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വൻ രീതിയിലുള്ള ആയുധക്കടത്ത് അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന്. ആ കാര്യം ഒന്ന് ജസ്റ്റ് ഒരു ഉദ്യോഗസ്ഥ ആരെങ്കിലും അതിനെതിരെ ഒന്ന് ഫോളോ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കണ്ണൂരിലുണ്ട് നമ്മുടെ സഹോദരി മാനസിക ആ കോതമംഗലത്ത് വെച്ച് ഒരിക്കലും കൊലപ്പെടുകയില്ലായിരുന്നു. ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഇവർ കണ്ണടയ്ക്കും. പക്ഷേ ഈ നമ്മളെപ്പോലെയുള്ളവരുടെ മുന്നിൽ ഇവർ ഓരോ അജണ്ട, അതായത് ഒരുത്തനെ കൊടുക്കണമെന്ന് ഒരു ഇത്ര പൈസ കൊണ്ട് അവരുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരനെ അവർ കുടുക്കിയിരിക്കും. പക്ഷേ വലിയ വലിയ ആൾക്കാരുടെ പുറകെ അവർ പോകില്ല. നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവനെ അവർ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നത്. അതായത് നമ്മുടെ കേരള ചരിത്രത്തിൽ കാണാത്തൊരു സംഭവം, അതായത് ഞങ്ങളെപ്പോലെയുള്ള രണ്ട് കുട്ടികൾക്ക് വേണ്ടി, അതായത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടി നിയമ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും മറ്റ് സംഭവങ്ങളും എത്ര സ്പീഡായിട്ടാണ് നടന്നിരുന്നത്. ഇന്നവരെ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ ഇതേപോലെയുള്ള കാര്യങ്ങൾ? അത് കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് ആസാം ബെസ്റ്റ് ഇഷ്യൂവിൽ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതായത് വൻ രീതിയിലുള്ള മനുഷ്യക്കടത്ത്, അതായത് ബംഗ്ലാദേശ് മ്യാൻമർ പോലുള്ള സ്ഥലത്തു നിന്ന് നമ്മുടെ ഇന്ത്യക്കാരില്ലാത്ത ആൾക്കാർ വൻതോതിൽ കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യമാണ്. ആരും മുഖവിലക്കെടുത്തില്ല, പക്ഷേ അതൊക്കെ സംഭവിക്കണം. അപ്പം ഇതിൻ്റെ അകത്തു നിന്നൊക്കെ അതായത് പല രീതിയിൽ പണം സമ്പാദിക്കുന്ന പല മാഫിയ സംഘങ്ങളുണ്ട്. അന്ന് നമ്മൾ ആ കാര്യങ്ങൾ പൊക്കി പിടിച്ച് വന്നുകൊണ്ടിപ്പം ആ കുറേ ആൾക്കാർക്ക് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവർ, അതായത് ഞങ്ങളുടെ ഒരു ചിന്താഗതിയാണ് ഇനി പറയാൻ പോകുന്നത്, അവർ അതായത് ഇതിനകത്ത് മാഫിയ സംഘം ഉണ്ടെന്ന് 100-ൽ 110% ശരിയാണ്. പക്ഷെ അവർ വ്യക്തമായ പ്ലാനോടുകൂടി പല പല ഉദ്യോഗസ്ഥരെയും പല പല ആൾക്കാരെയും സ്വാധീനിച്ച് ഞങ്ങൾക്കെതിരെ തൊടുത്തു വിട്ട ഒരു അമ്പാണിത്. അതായത് അത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഞങ്ങളെ എങ്ങനെയൊക്കെ പൂട്ടാവോ അതിനുള്ള സംഭവങ്ങൾ. കാരണം ഞങ്ങളുടെ ചില വൈകാരിക സംഭവങ്ങളും അതുപോലെ ഞങ്ങളുടെ ചെറിയ അറിവില്ലായ്മ, നമ്മൾ അവർ കുടുക്കിയ ട്രാപ്പിൽ പോയി വീഴുമായിരുന്നു. നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇന്ന വരെ പല രീതിയിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വാഹനം നമ്മൾ സ്നേഹിച്ചൊരു വാഹനത്തെ നമ്മളത് മോഡിഫൈ ചെയ്തു, പക്ഷേ അതിനെ നമ്മൾ ചെയ്തു, പക്ഷേ അതിനുവേണ്ടി ഇത്രയും വലിയ എന്തൊക്കെയാണ് ഞങ്ങളുടെ നില ചാർത്തി തന്നെ. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിടക്കുന്ന ടാക്സ് അടച്ച വണ്ടിയാണ് അവർ എടുത്തിട്ട് പോയത്. അതെ, അതായത് ഇല്ലീഗലായിട്ടാണ് ഇപ്പോഴും അവർ കസ്റ്റഡി വെച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ അടുത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു രീതിയിലും ഉത്തരവാദിത്വം ഇല്ല. അല്ലെങ്കിൽ ഞങ്ങളോട് എന്നാ പറയുക, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനധികൃതമായിട്ട് കസ്റ്റഡിയിലാണ് ഇപ്പോഴും ആ വണ്ടി വെച്ചിരിക്കുന്നത്. ഇന്നേ വരെ എന്താ പറയുക, ലോകത്ത് കേൾക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി ഇത്രയും ചട്ടക്കുട്ടഞ്ഞ് ഇവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്നിപ്പോൾ വണ്ടി കൊണ്ടിട്ട്
പത്ത് ദിവസത്തോളമായി. ഇനി നാളെ ആ വണ്ടിക്കുള്ളിൽ കഞ്ചാവ് വെച്ചിട്ട് നമ്മൾ ഇനി കഞ്ചാവിൻ്റെ വൻ ടീമാണെന്ന് പറയുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കെതിരെ അങ്ങനെയാണ് പല കാര്യങ്ങളും ചമയ്ക്കുന്നത്. ഞങ്ങൾ ഒരു യാത്രികരാണ്, ഞങ്ങൾ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ ചെല്ലും, പല സ്ഥലങ്ങളിൽ വെച്ചാൽ പല സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ പല രീതിയിലുള്ള വൈവിധ്യമാർന്ന രീതിയിലുള്ള കാഴ്ചകളും അനുഭവങ്ങളും പല രീതിയിലുള്ള ആൾക്കാരുണ്ടോ. അപ്പം കഴിഞ്ഞ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന നേരത്ത് നമ്മളൊരു കഞ്ചാവ് കൃഷി ചെയ്യുന്ന സ്ഥലം, അതായത് അവരുടെ ഉപജീവന മാർഗം എന്ന് വെച്ചാൽ അതാണ്, അത് വിറ്റാണ് അവർ ജീവിക്കുന്നത്, അവിടെയുള്ള എല്ലാവരും അങ്ങനെയാണ്. അപ്പം അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഭവം നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടു, ഇങ്ങനെയാണ് അവരുടെ ജീവിതരീതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം ഇത് ഈ കേരള ചരിത്രത്തിലുള്ള എല്ലാ ബ്ലോഗർമാരും എല്ലാ മനുഷ്യന്മാരും ടിവി ചാനലുകളും എല്ലാവരും ചെയ്ത കാര്യമാണ്. മാതൃഭൂമിയിലെ യാത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടിക്കകത്ത് മണാലി വെച്ച് അവർ ചെയ്ത കാര്യങ്ങൾ എന്നാണ്. അപ്പം അവർ ചെയ്യുമ്പോൾ നല്ലത്, നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം മോശമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, അവർ മണാല വില്ലേജ് ചെന്ന് അവർ പൊക്കിക്കാണിച്ചതും അവർ തിരുമ്മിക്കാണിച്ചതും ഈ കഞ്ചാവ് തന്നെയാണ്. ഈ സംഭവം തന്നെയാണ് നമ്മളും യാത്രയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളും ചെന്ന് കാണിച്ചു കൊടുത്തത് യാത്രയിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്, അതാണ് ആ കഞ്ചാവ്. ഇന്ന് ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്നിലും ഒരു കഴമ്പിലെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങളെ കരി വാരിത്തേക്കണം, എങ്ങനെയെങ്കിലും ഞങ്ങളെ രണ്ട് സഹോദരനെ നശിപ്പിക്കണം, അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കരി വാരിത്തേച്ച് എന്തൊക്കെയാണ് പറയുന്നത്. എന്തേലും ഒരു കാര്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയോ, ഈ ചാനലുകാരും അല്ലെങ്കിൽ മറ്റാൾക്കാരും ചെയ്തു വെച്ച പരിപാടി തന്നെ ഈ തമ്പിളിന് അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിടെ അടിച്ചു, ഇവരെ ഇടിച്ചു എന്ന് പറഞ്ഞാൽ അവരാണ് ഈ തമ്പിളിന് സമ്മതം ഉണ്ടാക്കിയത്. നമ്മളെ പഠിപ്പിച്ചതാണ് യൂട്യൂബ്, അതായത് നല്ല രീതിയിൽ ആകർഷണമുള്ള രീതിയിലുള്ള തമ്പിളിലും കാര്യങ്ങളും ഉണ്ടാക്കണമെന്ന്. അത് നമ്മൾ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായി നല്ല രീതിയിൽ ചെയ്ത് നമ്മൾ പോകുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇത്ര കോടി കൊടുക്കുക, അത് മേടിച്ചു ഇത് മേടിച്ചു, അതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയാമെങ്കിൽ അത് കിട്ടിയപ്പോഴത്തേക്ക് അടിക്കുവാണ്. കോടികളാണ് ആസ്തി. ഒന്നിനും ഒരു അന്വേഷണമോ അല്ലെ, അവർക്കൊന്നുമില്ല, അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവന്റെ പേരിൽ പല സ്വത്തുകളും ഉണ്ടെന്നാണ് ഈ പറഞ്ഞ ആ മാധ്യമപ്പുറത്ത് എനിക്ക് ചോദിക്കാനുള്ള. എനിക്ക് പകുതി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഞങ്ങൾക്ക് എനിക്ക് പകുതി അവകാശമുള്ളതാണ് ആ സ്ഥലത്തിനെ കുറിച്ച്. അങ്ങനെയാണ് ആ ചേട്ടൻ എനിക്ക് ആ പകുതി പിടിച്ചു തരുവാണ്. എനിക്ക് ഇവൻ ഒന്നും തന്നിട്ടില്ല, ഇവൻ എന്നെ പറ്റിച്ചു. ഞങ്ങളെ എരി തീയിലിട്ട് എണ്ണയിലിട്ട്, അതായത് ഞങ്ങളെ എരി തീയിലിട്ട് ചട്ടിയിലിട്ട് വറക്കുന്ന പോലെ വറുത്ത് ഞങ്ങളെ മാധ്യമത്തിൽ അടിച്ച എല്ലാ മാധ്യമങ്ങളും നശിപ്പിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വിളിക്കുക, ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തരാവോ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഇത് തരാവോ, ഞങ്ങൾ അവർ നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ അതൊക്കെ മാധ്യമ ധർമ്മം എന്ന് പറയണത്. ഒരുത്തനെ കിട്ടിയ കൊല്ലോ, ഒരു കാര്യം അന്വേഷിക്കാതെ, അതായത് ഞങ്ങൾ യാത്രയിൽ കഞ്ചാവ്, അതായത് അവിടുത്തെ സംസ്കാരങ്ങളും കാര്യങ്ങളും കാര്യം പറയാം. ഈ മാതൃഭൂമിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആസാമീഷിന്റെ അകത്ത് ഞങ്ങളുടെ തലേദിവസം വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം അവർ ലൈവ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ശുദ്ധ മണ്ഡത്തിലാണ്. കാരണം ഞങ്ങളുടെ ഒക്കെ വീഡിയോ ഒന്ന് എടുത്ത് തലേദിവസം എടുത്തിട്ട് പിറ്റേ ദിവസം ലൈവിൽ ഇതാ ഈ വിളിച്ചിട്ട് സഹോദരന്മാർ വന്നിരിക്കുന്നു. അവിടെ ഒന്നും അല്ല, അതൊക്കെ തലേദിവസം ചോദ്യം ചെയ്തതിനാണ് നമുക്ക് കിട്ടിയ ശിക്ഷ. 24 News കാര്യം ഞാൻ പറഞ്ഞുതരാം. 24 News ഞങ്ങളുടെ ആസാം വിഷയത്തിന്റെ അകത്ത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് ആൾക്കാർ ചോദ്യം ചെയ്തപ്പം അവരുടെ ക്രെഡിബിലിറ്റി ആയിട്ട് എടുത്തപ്പം അതിനവരുടെ റേറ്റിംഗ് തന്നപ്പോൾ അവർക്ക് അവരുടെ വൈരാഗ്യം. ഞങ്ങൾ അന്ന് തീരുമാനിച്ച കുറേ കാര്യങ്ങളുണ്ട്, അതായത് ഞങ്ങൾക്ക് അവർ തന്ന അവാർഡ് അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനെക്കുറിച്ച്, അതായത് ഇപ്പോൾ ഒരു ഭാഗം കേട്ടിട്ട് സംസാരിക്കരുത്, ഇപ്പം അവിടെ കണ്ടത് അതങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം നമുക്ക് വേണ്ടാത്ത, എന്താ പറയുക, നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്നതിൻ്റെ അത്ര ഞങ്ങൾ ഉപദ്രവിച്ചു. കാരണം ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന നില എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങൾ വളർന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. മനോരമയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള അവര് 4, 5, 8 ലക്ഷം നിങ്ങൾ ജനം മനസ്സിലാക്കി ലിപ്യം പറഞ്ഞു വളരെ സത്യമായി. മനോരമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലക്ഷങ്ങൾ മുടക്കിയാണ് ചാനലിൽ പരസ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്യൂബർമാർ ചെറിയ പൈസ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ കണ്ണിക്കടിയുണ്ട്. അപ്പോൾ അവരത് മുതലാക്കും. ഓരോരുത്തർക്കും അവരുടേതായ അജണ്ട, അതായത് എല്ലാവർക്കും അവരുടേതായ അജണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം കിട്ടിയപ്പോൾ അവർ അങ്ങ് നമ്മളെ അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് ക്രൂശിച്ചു, ഞങ്ങളെ ക്രൂശിച്ചെന്ന് വെച്ചാൽ ക്രൂശിച്ചു. അപ്പം വന്ന് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ വിഷയത്തിൽ നിന്ന് കുറേ മാറിപ്പോയി. കാരണം അത്രയ്ക്കും വിഷമമുണ്ട്. കാരണം വേട്ടയാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ പാറി പറന്ന് നടക്കുന്ന ഒരു കിളിയിനെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുപോയി ഒരു കൂട്ടിൽ അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, സമൂഹത്തിൽ ആ സമയത്ത് സമൂഹത്തിൽ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങൾ, അതായത് ഇത്രയും നാളും ഉണ്ടാക്കിയത് ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കുന്ന വിഷമം, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ അറിയാവുന്നവരാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സും. പക്ഷേ നമ്മളെ കുറ്റപ്പെടുത്തിയതും നമ്മളെ മോശക്കാരനാക്കിയതും, അതായത് നമ്മൾ ആ മാധ്യമങ്ങളും മറ്റാൾക്കാരും പറഞ്ഞ് അതേപോലെ വിശ്വസിച്ചത് നമ്മളെ അറിയില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഒരാളെക്കുറിച്ച് അറിയില്ലേ അല്ലെങ്കിൽ ഒരു സൈഡ് കേട്ട് ഒരിക്കലും നിങ്ങൾ അതിനെ വിധിക്കരുത്. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കും ആ ഒരു ഗതി ഉണ്ടാവുമെന്ന് ചിന്തിക്കണം. ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളെ എങ്കിൽ പോലും ഇത്രയും പ്രശ്നം വന്നത് ഞങ്ങളെ അവിടുന്നേലൊക്കെ ആരെലൊക്കെ, അതായത് പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിച്ചു. പക്ഷേ
ഇത് ഒരു ഒന്നും ഒരു സാധാരണക്കാരൻ ഒന്നുമില്ലാത്ത ഒരാൾക്കാണ് ഇത് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, ഒരു പൊതുസമൂഹത്തോ എവിടെ അറിയാതെ അവനെ ഇന്ന് തടങ്കലിലിട്ട് ക്രൂശിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും പറയും, വിഷമമുണ്ട്, പക്ഷെ ആ വിഷമിച്ചിട്ട് ഇനി കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇനി പറഞ്ഞില്ലെങ്കിൽ നമ്മളെ അടിയോടെ പിഴുത് കളയും. കാരണം വെച്ചാൽ ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി നിയമ സംവിധാനങ്ങളൊക്കെ കടന്ന് കളിച്ച കളി. അതായത് ഇത്രയും ഈ സംസ്ഥാനത്ത് പല പല കേസുകളും പല പല സംഭവങ്ങളും ഉണ്ട്, എല്ലാം എഴഞ്ഞഴഞ്ഞ് നീങ്ങുമ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഒരു വെറും വിത്തിൻ സെക്കൻഡ് മണിക്കൂറുകൾ കൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഞങ്ങളെ അടി. അതായത് ഞങ്ങളെ എങ്ങനെയൊക്കെ ക്രൂശിക്കാവോ ആ രീതിയിലൊക്കെ ഇപ്പം അവസാനം ഞങ്ങളെ എങ്ങനെയെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളെ കിട്ടണം. അതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ആസ്പദമായി കുറേ സംഭവങ്ങളുണ്ട്, അത് നിങ്ങളായിട്ട് എങ്ങനെയെങ്കിലും ഷെയർ ചെയ്യണം. കുറേ ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുന്നു, അവരൊക്കെ ഇപ്പം തലകുനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനാണ് നമ്മൾ വന്നത്. അതായത് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞുതരാം. ഓ ഗൈസ്, ഇനിയും ഞങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുക, അത് 100-ൽ 110% ശരിയാണ്. കാരണം 10 ദിവസമായിട്ട് നമ്മുടെ കൊണ്ടുപോയ വണ്ടി, അതായത് നമ്മളിൽ നിന്ന് ഇല്ലീഗലായിട്ട് ഞങ്ങളിൽ നിന്ന് അതിക്രമിച്ച് ഞങ്ങളുടെ അറിവില്ലായ്മേനെ ചൂഷണം ചെയ്ത് ഞങ്ങളുടെ കൊണ്ടുപോയ വണ്ടി അവിടെ കിടക്കുകയാണ്. ഓ ഗൈസ് നോക്കൂ, ഇന്നും അതായത് 10 ദിവസത്തോളമായി ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട്, അതായത് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഞങ്ങളുടെ അറിവില്ലായ്മനെ മുതലെടുത്ത് വണ്ടി 2 പ്രാവശ്യത്തോളം കൊണ്ടുപോയി, അതിപ്പോഴും അവിടെ കിടക്കുകയാണ്. അത് ഇല്ലീഗലായിട്ടാണ് അവിടെ കിടക്കുന്നത്. സത്യം കൊണ്ട് സത്യം തെളിയും, സത്യമേ തെളിയുള്ളൂ. ആരൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മുകളിൽ സൂര്യനുണ്ട്, സൂര്യൻ്റെ കീഴിലാണ് ബാക്കി എല്ലാ സംഭവങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സത്യം, നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മൂടി വെക്കാൻ ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ തന്നെ പല ചാനൽ ചർച്ചയിലും കണ്ടതല്ലേ, ഓരോ കള്ളത്തരങ്ങൾ പറയുമ്പോൾ അത് ശരിയാകാതെ വീണ്ടും കള്ളത്തരം വീണ്ടും. എൻ്റെ ചാനലിലൂടെ പലരും കണ്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യമായിരുന്നു, നമുക്കത് പറയാൻ പറ്റില്ല. നമ്മൾ ബഹുമാനപ്പെട്ട കോടതിനെ നമുക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ നിയമത്തിൻ്റെ പല കാര്യങ്ങളും വിശ്വസിക്കും, നമുക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എങ്കിലും അധികാരവർഗം ഞങ്ങൾക്കെതിരെ എന്തിനാണെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം ഞങ്ങളെങ്ങനെ ഉപദ്രവിച്ചിട്ട് എന്ത് കിട്ടണം? ഈ യാത്ര ചെയ്ത് ഒരു പട്ടിക്കുനെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് എൻ്റെ തിരിഞ്ഞു നടക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇവർ ഭയക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്ക്, അതായത് ഞങ്ങൾ സംസാരിക്കുന്ന പലരും ഏറ്റെടുത്ത് സംസാരിക്കുക, അത് ചോദ്യം ചെയ്യുക, അതായത് പുതിയ തലമുറ ചോദ്യം ചെയ്യുന്നെന്ന് അറിഞ്ഞു തുടങ്ങുമ്പോൾ പലരും ഭയപ്പെടുന്നതുകൊണ്ട് എനിക്ക് വളരെ വലിയൊരു സംശയമുണ്ട്. കാരണം വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ എൻ്റെ അനിയനെയും ഞങ്ങളെ അറിയാവുന്നവർ ഒരിക്കലും ഞങ്ങളടുത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ കൂടിയതേ ഉള്ളൂ, അല്ലാതെ ഞങ്ങളെ ആരും വിട്ടുപോയിട്ടില്ല. അത് നമ്മളെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആൾക്കാർക്ക് പച്ചയായിട്ട് അറിയാം ഇതൊക്കെ ഒരു കെട്ടിച്ചമച്ച കാര്യം. കേരളത്തിൽ ഇവനെ കേരളത്തിൽ നീ ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, കേരളത്തിൽ ഇതുപോലെ എത്രയെത്ര വണ്ടികൾ എന്തൊക്കെ സംഭവങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഇന്നവർ പ്രശ്നമാക്കിയിട്ടുണ്ടോ, ഫൈൻ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു മനഃപൂർവ്വം, അതായത് നമ്മുടെ വാഹനം പിടിച്ചു എന്നുള്ളത് ഒരു കാരണം മാത്രമാണ്, പക്ഷേ ഇതിൻ്റെ ബേക്കിൽ വലിയ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥ വർഗം തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, പല മാഫിയ സംഘങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ അത് ഞങ്ങൾ അഴിക്കുള്ളിൽ ചെന്നപ്പോഴാണ് മനസ്സിലാക്കി, അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വൈകിപ്പോയി. പിന്നെയും ഞങ്ങൾ ക്ഷമിച്ചു, പോട്ടെ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്കിനി പോവാം എന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മളെ വേട്ടയാടുന്നു ഗൈസ്, ഒരു കാര്യം ഞങ്ങൾ എടുത്തു പറയണം, അതായത് ഇനിയും ഞങ്ങളെ വേട്ടയാടുകയാണെങ്കിൽ ഞങ്ങൾ ഈ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ സംഭവം നിർത്തി കേരളത്തിലെ അഴിമതിയും ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ സ്വത്ത് സമ്പാദ്യം 10 രൂപയുടെ സ്റ്റാമ്പ് ഒരു വെള്ളപ്പേപ്പർ ഉണ്ടായാൽ മതി, അതെ ഇതിനൊക്കെ ഇത്, അതായത് ഞങ്ങളെ അങ്ങനെ വേട്ടയാടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞങ്ങൾക്ക് ഒരു കയറി കിടക്കാൻ ഒരു വീടുണ്ടെങ്കിൽ ആ വീട് ഒലിച്ച്, ഞങ്ങളറിയുന്നവർക്കറിയാം അങ്ങനെ കിടക്കുന്ന ഒരു വീടായിരുന്നു, അത് മാറി ഞങ്ങൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. പലരുടെ സമ്മർദ്ദം മൂലം ഇന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആകെ 5-10 ദിവസമുള്ള ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണം, പുതിയൊരു വീട് കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് ഞങ്ങളെ പല രീതിയിലാണ് ഉപദ്രവിക്കുന്നത്, ഞങ്ങളെ വീട്ടിൽ ഇരുത്താൻ സമ്മതിക്കില്ല. ഒരു വശത്ത് കേസിൻ്റെ ഭാഗത്തോട്ട് അങ്ങോട്ട് ഓടണം, അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ, അങ്ങനെ കുറേ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. അതാണ് പറഞ്ഞത് ഞങ്ങളെ ഇനിയും ഇങ്ങനെ വേട്ടയാണെങ്കിൽ ഞങ്ങളും തുനിഞ്ഞിറങ്ങും. ഞങ്ങൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരു വെള്ളപ്പേപ്പർ മതി ഇതിൻ്റെ ഒക്കെ അവകാശങ്ങൾ, ഞങ്ങൾ അടങ്ങിയിരിക്കും. പക്ഷേ എങ്കിലും ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ അകത്ത് പോയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന 18 ലക്ഷം പേര് പുറത്തുണ്ട്. അതിൽ ഒരാൾ വെച്ച് ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ മതി പല കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി. ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ റോട്ടിൽ കൂടെ നിയമം പാലിച്ച് ഒരു വണ്ടിക്ക് പോലും ഓടാൻ പറ്റില്ല.
അങ്ങനെ ഓടാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിലും ഒരു ടൂറിസ്റ്റ് ബസ്സിനോ ഒരു ട്രാവലറിനോ ഒരു ലോറിക്കോ ഒരു കല്ലും വണ്ടിക്കോ ഒരു വണ്ടിക്കോ ഓടാൻ പറ്റില്ല. ഇതൊക്കെ കണ്ണടച്ച് പോകുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ കാര്യം എത്തിയപ്പോൾ മാത്രം വ്യക്തമായ അജണ്ടയോടുകൂടി ഞങ്ങളെ കുടുക്കിക്കളഞ്ഞാണ്. അത് ഇത്രയും ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഈ റോട്ടിലും പല സ്ഥലങ്ങളിലും നടക്കുന്ന ആർക്കും ഒരു ആശങ്കയില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ സഹോദരന്മാർ പുറത്തിറങ്ങി അത് ഭയങ്കര ആശങ്കയാണ്, ഭയങ്കര ചർച്ചയാണ്. ചാനലുകാർക്ക് എന്തെങ്കിലും ഒരു എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ ഒരു ഇത്, അതായത് എൻ്റെ അനിയനിൽ നിന്ന് ഇരിക്കുന്ന നില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കുറേ കാര്യങ്ങൾ ഉള്ളിൽ പല കാര്യങ്ങൾ ഉള്ളിൽ നടന്ന കാര്യം ഞങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഗൈസ്, ഇനി ഞങ്ങൾക്കുള്ള ഏക പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിലുള്ള വിശ്വാസമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന ഒരു ഒരു വ്യക്തിക്ക് അതായത് കൊടുക്കുന്ന ഓരോ മൗലിക അവകാശമുണ്ട്, ആ അവകാശത്തിലുള്ള വിശ്വാസം, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുള്ള വിശ്വാസം. കാരണം പലരും നമ്മളെക്കുറിച്ച് പലത് പണ്ടും നമ്മളെ കൈവിടാതെ പോയി നിൽക്കുന്ന നമ്മുടെ 18 ലക്ഷം നമ്മുടെ ഫാമിലിയുണ്ട്. അത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുവാണ്. കാരണം അങ്ങനെയാണ് ഞങ്ങളെ വേട്ടയാടിയത്. കേരളത്തിൽ ഇന്നെ കാണാത്ത രീതിയിലുള്ള വേട്ടയാടലും. ഒരു മനുഷ്യൻ ഞങ്ങളെ അനുകൂലിച്ചാൽ അവനെ തെറി പറയല്. അതായത് ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ വേട്ടയാടാമോ ആ രീതിയിലൊക്കെ വേട്ടയാടി. ഇനി നിയമ അതായത് നമ്മുടെ കോടതി, അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറി, അതുപോലെ നമ്മുടെ എന്നാ പറയുക നമ്മുടെ നിയമവ്യവസ്ഥകൾ, നമ്മുടെ ഇന്ത്യൻ നിയമം നമ്മുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഇതിലൊക്കെ ആകെയുള്ള പ്രതീക്ഷ. കാരണം അങ്ങനെയാണ് ഞങ്ങളെ പൂട്ടി വെച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഞങ്ങളെ ഇതിൻ്റെ അതൊന്നും രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളെ പൂട്ടി. നിങ്ങളൊന്ന് ചിന്തിച്ചു അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അനധികൃതമായിട്ട് എടുത്തോ, അതായത് നമ്മുടെ വാഹനം എടുത്തോണ്ട് ഒരു ഇതുമില്ല, അനധികൃതമായി എടുത്തോണ്ട് പോയി, അനധികൃതമായി ഇപ്പം കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തുനിന്ന് വണ്ടി എടുത്തിട്ട് പോയതാണ്. അതെ, എങ്ങനെയൊക്കെ ഞങ്ങളെ ഉദ്രവിക്കുക ോ ഏതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിൽക്കാമല്ലോ. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ, അത് അങ്ങനെ ഇത് ഇങ്ങനെ. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊരു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സംഭവങ്ങളും യാത്രയെ കാണും. അത് നമ്മൾ നമ്മുടെ ബ്ലോഗിൽ പങ്കുവെക്കും. അത് എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ്. അതാണ് നമ്മളും ചെയ്തത്. അതിനെ വളരെ മോശമായ രീതിയിൽ വളച്ചൊട്ടിച്ച് എങ്ങനെ ഞങ്ങളെ താഴ്ത്തിക്കെട്ടാവോ, തരം താഴ്ത്താവോ, നശിപ്പിക്കാവോ എന്നുള്ള ശ്രമത്തിലാണ്. ഒരു കാര്യം, ഇത് മാധ്യമങ്ങളെ ചില ആൾക്കാർ വിളിച്ച് ഇതിന്റെ സത്യാവശ്യം ചോദിക്കും, പറയും അവിടെ കൊടുക്കും പോലീസുകാർക്ക്, ഇവിടെ കൊടുക്കും. അത് മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ ചോദിക്കും. അവസരമാണല്ലോ, അവസരം അവർ മാക്സിമം വിനിയോഗിക്കുവാണ്. അതായത് അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, അങ്ങോട്ട് ചെയ്യും. അവർ ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്, നമ്മൾ ചെയ്യുമ്പോഴാണ് അത് പിണ്ണാക്കായി മാറുന്നത്. അങ്ങനെയാണ് അവസ്ഥ. ഞങ്ങൾക്കെതിരെ പല മാധ്യമങ്ങളും പല രീതിയിൽ ആഞ്ഞടിച്ചു. അതായത് ഇതൊരു ഒരു ക്ലിക്കിൽ നിൽക്കുന്ന ഒരു ലോകമാണ്. അതായത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് ലോകത്തിൽ ഒരു ക്ലിക്കിൽ കിട്ടാവുന്ന പല കാര്യങ്ങൾ പോലും അവർ ശേഖരിക്കാതെ അല്ലെ അന്വേഷിച്ച് നോക്കാതെയാണ് ഞങ്ങൾക്കെതിരെ പല കാര്യങ്ങളും എല്ലാ കഥകളും കെട്ടി ചമച്ചു വെച്ചൊരു കാര്യം. പിന്നെ പല മാധ്യമങ്ങളും ഞങ്ങളെപ്പോലെയുള്ളവരെ ഭയക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന കാലത്ത് അവർ അതായത് ടി വി സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇല്ലാതാവും. അങ്ങനെ വരാൻ നേരത്തെ ഈ ഫോൺ ഇതേപോലെ ഇൻ്റർനെറ്റ് ലോകമാണ്. അപ്പം നമ്മളെപ്പോലെയുള്ളവരെ അവർ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമുള്ള അവർക്ക് ഇനി ഈ ഭൂലോകത്ത് പിടിച്ചിരിക്കുക. അപ്പം അവരതിന് വായിക്കുന്ന കോതയ്ക്ക് പാട്ട് ഏതെല്ലാം നാല് പേരെ, അതായത് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതാണ്, അറിയില്ലാത്ത നാല് പേരെ, ഒരു ഒരു ചാനൽ ചർച്ച ഇരിക്കുന്ന ആൾക്ക്, അതായത് ഞങ്ങളെക്കുറിച്ച് ചാനൽ ചർച്ച പറയുന്ന ആൾക്ക് ആ വാഹനം എന്താണെന്നോ ആ വാഹനത്തിൻ്റെ എന്താണ് സംഭവം, അത് എന്നാ ഏതാ ഒന്നും അറിയത്തില്ല. വെറുതെ അടിക്കുവാണ്, നിന്ന് അടിക്കുക അങ്ങോട്ട് വെറുതെ എങ്ങനെ അതായത് ആ ചർച്ച പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പോലും എന്താ സംഭവം അറിയത്തില്ല. എങ്കിലും ആ അവൻ തെറ്റുകാരനാണോ, അതെ തെറ്റുകാരനാ, പിന്നെ അങ്ങ് അടിച്ച് തെറ്റുകാരനെ. അങ്ങനെയാണ് അവസ്ഥ. അപ്പം നമുക്കിനിയിപ്പം ആകെയുള്ള രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ദൈവം, പിന്നെ നമ്മുടെ കോടതി, ഇതിലൊക്കെ നമുക്ക് ഇനി രക്ഷയുള്ളൂ. കാരണം അങ്ങനെയാണ് ഞങ്ങളെ പൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ, അതായത് ഞങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ അവരെ എങ്ങനെ പൂട്ടാം, പിന്നെ വഴിയെ പോകുന്നവരെ പിടിച്ച് കൊണ്ടുവിട്ടിട്ട് നമ്മുടെ പേരിൽ കേസ്, അങ്ങനെ കുറേ എന്തൊക്കെയാ കാട്ടി. കേരളം കത്തിക്കുമെന്നും പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും പറയും ഞങ്ങളുടെ നാക്കിൽ നിന്ന് കേരളം കത്തിക്കാൻ പറഞ്ഞു. ഒരു വോയിസ് പോലും ഇല്ല, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് കേരളം. ഈ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയാം, എന്റെ ചേട്ടന്റെയും ഭയന്ന് കേരളം കത്തിക്കുന്നു പറഞ്ഞു, ഒരു വോയിസ് വന്നിട്ടുണ്ട്, നീ പറയുന്ന ചാണുകാരും പണി നിർത്തണം, ആ വോയിസ് ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ ഞങ്ങളും പണി നിർത്തും. ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് തെളിയിക്കേണ്ട ബാധ്യത മാധ്യമ പ്രവർത്തകരാണ്. അത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാട്ടിക്കൊണ്ട് ഞങ്ങൾ കേരളം കത്തിക്കുന്നു പറഞ്ഞു, എവിടെ കേരളം കത്തിക്കുന്നു പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് വിചാരിച്ചാൽ കേരളം കത്തിക്കാൻ പറ്റുമോ? അപ്പോൾ അതങ്ങ് വെറുതെ അടിച്ചിറക്കുമോ? ഞങ്ങൾ കേരളം കലാഭാഗമാണ്, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞോടൊക്കെ. ഇനി അടിച്ചിറക്കാനൊന്നുമില്ല, അടിച്ചിറക്കാം. പക്ഷേ കുറേ ആൾക്കാരെ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയും അവരുടെ ആ ഒരു ഇതിലൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നാളെ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല, ഏതൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ ഭാവി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത്ര നാളും ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങളുടെ ഭാവി ആയിരുന്നു, പക്ഷേ ഇനി എന്താണെന്നറിയില്ല. കാരണം ഇനി അത് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ
ഇവരെ പോലുള്ളവർ, അതായത് അധികാരവർഗം വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കും. ഞങ്ങൾ മനസ്സിലാക്കിയതാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ വിചാരിച്ച നിങ്ങളെ നിസാരമായിട്ട് അങ്ങ് കുടുക്കിക്കളയാന്ന് അത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അതൊക്കെ ദൈവമുണ്ടെന്നേ, ദൈവമുണ്ട്, ഇതിനൊക്കെ ഉത്തരം ദൈവം കൊടുത്തോളൂ. ഒരു കാര്യം കൂടെ, അതായത് ഞങ്ങൾ അന്ന് ആസാമിൽ, ഞങ്ങൾ പറഞ്ഞല്ലോ ആസാം ബെസ്റ്റ് ഇഷ്യൂ, അതിൽ എന്താണ് സംഭവിച്ചെന്നുള്ള ഞങ്ങൾ അവിടെ ചെയ്ത നിരന്തരമായ 10 വീഡിയോകളുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോ അടി ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണ് ആ സംഭവം എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നാളെ ഇനി നമ്മൾ പുറത്തുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യും. നമ്മുടെ ചാനലിനും ഇതിനൊന്നും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ നമ്മൾ ഇത്രയും ദിവസം നമ്മളെ നിലത്ത് നിർത്താത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാഞ്ഞ്. നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വന്നിരിക്കും. അതായത് അതങ്ങനെയാണ്, അതായത് ഉപ്പ് തിന്നാൻ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരും. നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ പേടിക്കണം. അതെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും അത് തെളിയിപ്പിക്കണം. ആ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അന്ന് കരഞ്ഞുപോയി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം വീട് ഇല്ലാതായി നശിച്ചു പോകുമ്പോൾ ഒരുത്തനുണ്ടാകുന്ന ഒരു വികാരം, അതായത് അവിടെ കരഞ്ഞു പോകും നമ്മുടെ സ്വന്തം വീട്. അതായത് ഒരു ദിവസം, എല്ലാ ദിവസവും നമ്മൾ കയറി കിടക്കുന്ന സ്ഥലം ഒരു ദിവസം ചെല്ലാൻ നേരത്ത് തകർന്ന് കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമമാണ് അവിടെ ഉണ്ടായത്. അതായത് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട്, അതായത് ഒരു നേരം കൊണ്ട് കുറേ ആൾക്കാരെ ഇടപെടൽ കൊണ്ട് എല്ലാം നശിപ്പിക്കുക എന്ന് പറയാം. അപ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകുന്ന പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കരഞ്ഞു. അത് ചില ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അത് നമ്മളെ അറിയാവുന്നവർക്ക് മാത്രം അറിയത്തുള്ളൂ. അത് എന്താണ് നമ്മുടെ ലൈഫിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുണ്ടാകും ഒരു വാഹനത്തിനെന്നുള്ളത്. പക്ഷേ സത്യം തെളിയിക്കും, അതായത് ദൈവമുണ്ട്, എല്ലാത്തിനും ഉണ്ടെന്നേ. അതായത് എല്ലാം കലങ്ങി തെളിഞ്ഞു വരും. നാളെ ഞങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടും. നാളെ ഞങ്ങൾ പുറത്തുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ ഇനിയും ഞങ്ങളെ വേട്ടയാടുവാണെങ്കിൽ എന്ത് ചെയ്യും ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഒരു വഴി തുറന്ന് കിട്ടാതിരിക്കില്ല.